അമേരിക്കൻ വ്യോമസേനയ്ക്കൊരു വിപ്ലവ ഹെലികോപ്റ്റർ, ഭാവിയുടെ യുദ്ധവീരൻ ഡിഫിയന്റ് എക്സ്. ഇന്നത്തെ യുദ്ധങ്ങൾ പോലെ ഭാവി യുദ്ധങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന വലിയൊരു തിരിച്ചറിവ് അമേരിക്കൻ വ്യോമസേനയെ കൊണ്ടുവന്നെത്തിച്ചത് US സൈന്യത്തിനായുള്ള ഒരു വിപ്ലവ ഹെലികോപ്റ്ററിലേക്ക്, ഡിഫിയന്റ് എക്സ്. ഒരു നൂതന യൂട്ടിലിറ്റി ഹെലികോപ്റ്ററും വ്യോമ ആക്രമണ ആയുധ സംവിധാനവുമാണിത്. സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുവിന്റെ മാനത്തിൽ ചെന്ന് ആക്രമണം നടത്തി തിരിച്ചു വരും. കാണാം നാളത്തെ US യുദ്ധങ്ങളുടെ നായകന്റെ ദൃശ്യങ്ങൾ. ഡിഫിയന്റ് എക്സ് എന്നത് അമേരിക്കൻ ആർമിയുടെ ഭാവി ലോങ് റേഞ്ച് എയർ അസോൾട്ട് പ്രകടനത്തിനായി വേണ്ടി രൂപകൽപ്പന ചെയ്ത ഹെലികോപ്റ്ററാണ്. 2035 അതിനുശേഷവും അമേരിക്കൻ സൈന്യം ഭീഷണികളെ നേരിടുന്ന രീതിയിൽ ഡിഫിയന്റ് എക്സ് വിപ്ലവം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഡിഫിയന്റ് എക്സ് ഒരു നൂതന യൂട്ടിലിറ്റി ഹെലികോപ്റ്ററും വ്യോമാക്രമണ ആയുധ സംവിധാനവുമാണ്. സങ്കീർണമായ ഒരു ഭൂപ്രദേശത്ത് ശത്രുവിനെ എത്ര കണ്ട് അകറ്റി നിർത്താമെന്ന് തെളിയിച്ച് വിജയിച്ചിരിക്കുകയാണ് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിലേക്കാൾ ഇരട്ടി വേഗതയിലും ഇരട്ടി ഉയരത്തിലും പറക്കുന്ന ഈ ഡിഫിയന്റ് എക്സ്. താഴ്ന്നു പറക്കാനും വേഗത്തിൽ പറക്കാനും വേഗത്തിൽ ലാൻഡ് ചെയ്യാനും പെട്ടെന്ന് വളവുകൾ തിരിയാനുമൊക്കെ ഡിഫിയന്റ് എക്സിന് സാധിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ സൈനികരെ ഒബ്ജക്റ്റീവ് ഏരിയയിലേക്ക് എത്തിക്കാനും അതിന് പുറത്തു കടക്കാനും കഴിയും. ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയതും വിശ്വാസ്യതയോടെ കൈകാര്യം ചെയ്യാവുന്നതും ആക്രമണങ്ങളെ അതിജീവിക്കാവുന്നതുമായ ഒരു ഭാവി വിപ്ലവ സൈനിക ഹെലികോപ്റ്റർ തന്നെയാണ് ഡിഫിയന്റ് എക്സ്. അമേരിക്കൻ ആർമിയുടെ ഭാവി ആവശ്യകതകൾ അറിയിക്കാൻ ശ്രമം നടത്തുന്ന സിക്കോർസ്കി ബോയിങ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററായ SB-1 ഡിഫിയന്റ് തെളിയിച്ച ഹാൻഡിംഗ് ഗുണങ്ങളും പരിവർത്തന കഴിവുകളും മാത്രം മതി ഈ ഒരു ഹെലികോപ്റ്ററിന്റെ കഴിവുകൾ മനസ്സിലാക്കാൻ. മിഷൻ സംവിധാനങ്ങൾ, പരിശീലനം, സുസ്ഥിരത എന്നിവയിലെ സിക്കോർസ്കി ബോയിങ് ടീമിന്റെ അതിരുകടന്ന അനുഭവങ്ങളുമായി യോജിപ്പിച്ചാണ് പുതിയ ഹെലികോപ്റ്ററിന്റെ പിറവി. ഒരു നൂതന വ്യോമാക്രമണ ആയുധ സംവിധാനവും യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുമായ ഡിഫിയന്റ് എക്സ് ഭാവിയിലെ വിമാനമാണ്. താഴ്ന്നു പറക്കുക, ഉയർന്ന വേഗതയിൽ യാത്ര ചെയ്യുക, വേഗത്തിൽ ലാൻഡ് ചെയ്യുക, സൈനികരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക, എല്ലാം ശത്രുവിനെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെ ഈ വിമാനത്തിനെ ഒന്നിലധികം ഡൊമൈനുകളിൽ നിർണായകമാക്കുന്നു. വ്യോമാക്രമണ സമയത്ത് സൈനികർ ലക്ഷ്യത്തിൽ ദൗത്യം നിറവേറ്റുന്നതിന് ഏറ്റവും മികച്ച റൂട്ടും ലാൻഡിംഗ് സോണും ഒക്കെ കണ്ടെത്തണം. വിമാനത്തെയും അവർ വഹിക്കുന്ന സൈനികരെയും സുരക്ഷിതരായി തിരികെ എത്തിക്കാൻ മുഴുവൻ സമയം ഒരു മിഷൻ പ്രൊഫൈലിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഹെലികോപ്റ്റർ തന്നെയാണ് ഡിഫിയന്റ് എക്സ്. ഇതിന്റെ സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്ററിന് യുദ്ധത്തിനിടെ തന്റെ പ്രൊപ്പൽഷൻ നഷ്ടപ്പെട്ടാലും നിലവിലെ ഹെലികോപ്റ്ററിന്റെ വേഗത കുറയാതെ തന്നെ അത് ലാൻഡ് ചെയ്യിക്കാനാകും. പിച്ച് മനോഭാവം മാറ്റാതെ അതിവേഗം വേഗത കൂട്ടുന്നതിനും വേഗത കുറയ്ക്കുന്നതിനുമായി പ്രൊപ്പല്ലറിനും പ്രധാന റോട്ടറിനും ശക്തി ഏറ്റിട്ടുണ്ട്. കൂടാതെ വിമാനത്തിന് കർശനമായ റോട്ടർ സംവിധാനമുണ്ട്. പരമ്പരാഗത ഹെലികോപ്റ്ററുകളുടെ പകുതി സമയത്തിനുള്ളിൽ തന്നെ വളവുകൾ തീയാനുമൊക്കെ ഇത് ഈ ഹെലികോപ്റ്ററിനെ സഹായിക്കും. മറ്റൊരു ഗുണം, ഇതിന്റെ സുസ്ഥിരത കാരണം ചിലവ് കുറവാണ്, പരിശീലനം വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണിയുടെ ചിലവും ഏറെ കുറവാണ്. മൾട്ടി ഡൊമൈൻ ഓപ്പറേഷനുകളിലും ജോയിന്റ് ഡൊമൈൻ ഓപ്പറേഷനുകളിലും എല്ലാ പരിസ്ഥിതിയിലും മികച്ച പ്രകടനമാണ് ഡിഫിയന്റ് എക്സ് കാഴ്ചവെക്കുന്നത് എന്നാണ് സിക്കോർസ്കി ബോയിങ് ടീം പറയുന്നത്. ഭാവിയിലെ ഒരു ഹെലികോപ്റ്ററിന് വേണ്ട സോഫ്റ്റ്വെയറുകൾ, സിസ്റ്റങ്ങൾ, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, മോഡുലാർ ഓപ്പൺ സിസ്റ്റം എന്നിവയൊക്കെ സംയോജിപ്പിച്ച് രൂപകൽപ്പനയിൽ മികച്ച സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ ഒരു ഹെലികോപ്റ്റർ തയ്യാറാക്കിയിരിക്കുകയാണ് ഇവിടെ. ബോയിങ്ങും സിക്കോർസ്കിയും ചേർന്ന് US ആർമിയുടെ നിലവിലെ ഡിഫിയന്റ് എക്സ് മിലിറ്ററി റോട്ടോക്രാഫ്റ്റിന്റെ 90% നിർമ്മിച്ചു കഴിഞ്ഞു. 15.5 ലക്ഷത്തിലധികം മണിക്കൂറുകൾ പറക്കൽ പൂർത്തിയാക്കുകയും ചെയ്തു. ചിനൂക്ക്, അപ്പാച്ചെ, ബ്ലാക്ക് ഹോക്ക് എന്നിവയടക്കമുള്ള ഐക്കോണിക് മിലിറ്ററി റോട്ടോക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്ത ഈ ടീം ഇപ്പോൾ ഡിഫിയന്റ് എക്സ് എന്ന ഏറ്റവും പുതിയ അമേരിക്കൻ ആർമിയുടെ ഭാവി ഹെലികോപ്റ്ററുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും 2035 അപ്പുറത്തേക്കുള്ള ഭാവി യുദ്ധമുറകളിൽ അമേരിക്കൻ സേനയ്ക്ക് അതിനിർണായകവും ഏറെ സഹായകവുമാകും ഈ ഡിഫിയന്റ് എക്സ് ഹെലികോപ്റ്ററുകൾ. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.